एक मिनट, इंडिया में केरला, केरला वंडी, केरला गाड़ी, हाँ नंबर प्लेट गाड़ी केरला का, आप लोग हैं ना इंडियन? इंडिया है, गाड़ी इंडियन है। हाँ हलो गाइस एल्लार्क्कुम नमस्कारम अप्पो नम्मुडे पुतिय वीडियोयिलेक्क् एल्लार्क्कुम स्वागतम अप्पो नम्मळिप्पो निक्कुन्नत नेपाळिल ट्टो नेपाळिल इन्नले वैकुन्नेरम् ऐकदेशम् ओरु 7 मणिक्क् 8 मणिक्क् आयप्पोम् ञंगळ् नेपाळ एंट्री आयि अप्पोम् निंगळ् आद्यम् पोयि ञंगळ् इन्नले रात्रि वन्न ओरु अत् मात्रम् पोयि कण्टु अप्पोळेक्कुम् ञंगळ् ओन्न् रेडी आयिट्ट् बाक्कि कण्टिन्यू चेय्यां गायस अब समय ऐसम नाल मणिया नाल मणिया इवड़ी इन इवेद किलोमीटर कूड़ा नेपा बोर्डर में नेपा रू दसमे या स्पेन्या पेटू नमु नोर्त फु मा पेयी अब सैड पेट कवर क्यों नेपा अगर कुरे स्थल का पशे अगे पर वलिए वलिए स्थल अद കുറച്ച് ദിവസം ഒരു രണ്ട് ദിവസം മാത്രം നേപ്പാൾ സ്പെൻഡ് ചെയ്യുക നോർത്ത് ഈസ്റ്റ് ഇറങ്ങാനുള്ള പ്ലാൻ ആണ് നോർത്ത് ഈസ്റ്റ് എന്താവും ഒന്നും അറിയില്ല ട്ടോ ഫുൾ മഴ തുടങ്ങി എന്നാണ് പറയുന്നത് ട്ടോ മേഘാലയയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 46 47 ദിവസമായി ഞങ്ങൾ ആ ഒരു സൈഡിലേ രാജസ്ഥാൻ ആ സൈഡ് കയറി വരുന്ന നേരത്തെ ഒത്തിരി സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നോർത്ത് ഈസ്റ്റിൻ്റെ പ്ലാൻ ഇപ്പോൾ ഒരു ഡൗട്ടിൽ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി കുഴപ്പമില്ല പക്ഷേ കണ്ട സ്ഥലങ്ങൾ തൃപ്തിയായിട്ട് കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് നോർത്ത് ഈസ്റ്റിന് ഒരു രണ്ട് മാസം മഴ കഴിഞ്ഞിട്ട് നമുക്ക് വേണം അടുത്തൊരു പ്ലാൻ ഇട്ട നോർത്ത് ഈസ്റ്റ് ഫുള്ള് കവർ ചെയ്യുക അതുമാത്രം ഒന്ന് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞങ്ങളുടെ പ്ലാനിൽ നിന്ന് ഭൂട്ടാനും കൂടെ പോവുക കേട്ടോ അത് ഭയങ്കര സങ്കടമായി ഭൂട്ടാൻ ഈ വർഷം തൊട്ട് കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ റൂൾസ് ഇട്ടേക്കുവാണ് ഒരാൾക്ക് ഒരു ട്രാവൽ ചെയ്ത ഒരാൾ കയറുന്ന ഒരാൾക്ക് ഏകദേശം 10,000 രൂപ അടയ്ക്കണമെന്ന് എന്നാലേ കയറ്റി വിടത്തുള്ളൂ അതൊരു എന്നാ പറയണ്ടേ അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി ഇപ്പോൾ ബഡ്ജറ്റ് ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് 10,000 രൂപയായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് പ്ലാനൊക്കെ മൊത്തത്തിൽ തകർന്നു പോകും അതുകൊണ്ട് എന്താവുമെന്നൊന്നും അറിയത്തില്ല ഇല്ലെങ്കിൽ നേപ്പാൾ അടിച്ചിട്ട് റിട്ടേൺ അടിക്കുമെന്നും അറിയത്തില്ല മൊത്തത്തിൽ ഇങ്ങനെ കുഴമ്പി നിൽക്കുക അതൊരു ഭയങ്കര എന്നാ പറയണ്ടേ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക നോർത്ത് ഈസ്റ്റ് കവർ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം നോർത്ത് ഈസ്റ്റ് ഫുള്ള് മഴ തുടങ്ങി ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ മഴയായിരുന്നു കേട്ടോ ഇവിടെയല്ല കുറച്ച് പുറത്തെ സിറ്റിയിലൊക്കെ നല്ല മഴ എന്ന് വെച്ചാൽ അടാറ് മഴയായിരുന്നു ഞങ്ങൾ കയറി നിന്നിട്ടൊക്കെയാണ് വന്നത് ഇങ്ങോട്ടൊക്കെ മഴ ആരംഭിച്ചു മെയ് ആയില്ലേ ജൂൺ ആഹാറൊക്കെ ആകുമ്പോൾ മഴ ഫുള്ള് ഇങ്ങോട്ടൊക്കെ ആദ്യമേ മഴ തുടങ്ങുന്ന സ്ഥലവും കൂടെയാണ് അപ്പോൾ എന്താകുമെന്നൊന്നും അറിയത്തില്ല നോക്കാം എന്താണല്ലും അമ്മേ എന്നാലും ഞങ്ങൾ നോക്കാം കേട്ടോ നോർത്ത് ഈസ്റ്റ് കവർ ചെയ്യാൻ ഇല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞ് അടുത്തൊരു പ്ലാൻ മഴ മാറിക്കഴിഞ്ഞിട്ട് വരണം അതേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ മൊത്തത്തിൽ മൂഞ്ചലാവും എന്താണല്ലോ നോക്കാം ഓക്കെ അപ്പം ഇപ്പം നമ്മളിനി നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നേപ്പാളിലോട്ടാണ് ഇവിടുത്തെ പശുക്കളാണ് ഭയങ്കരോ ഇവിടെ കൂടുതലും പശുക്കളാണ് കേട്ടോ പശുക്കൾ അങ്ങ് നിറഞ്ഞ് നിൽക്കും റോഡ് സൈഡ് മൊത്തം എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ ഇവിടെ എന്തൊക്കെയൊക്കെയോ ഹിന്ദിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയോ ഹിന്ദി എഴുതിയിട്ടുണ്ട് ഹിന്ദി അറിയത്തുമില്ല ഞങ്ങൾ സത്യം പറഞ്ഞാണല്ലോ നമ്മൾ കേരള തമിഴ്നാട് ആന്ധ്ര അവിടെ കർണാടക അങ്ങോട്ടൊക്കെ കുഴപ്പമില്ലേ അതിൻ്റെയൊക്കെ ടോളോട് വരുമ്പോൾ ഹിന്ദിയില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ അതുകൊണ്ട് ട്രിപ്പൊക്കെ നിങ്ങൾ വരുമ്പോൾ മാക്സിമം കുറച്ച് ഹിന്ദി പഠിച്ചിട്ട് വന്നാൽ നല്ല ഉപകാരമായിരിക്കും ഞങ്ങളിപ്പോൾ അങ്ങനെ അഴിച്ച ഒരു കട കയറും ചായ കുടിക്കും ചില പച്ചാസ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കും വലിയ അമ്മൂട്ടൊക്കെ വരുമ്പോൾ നീ ഇപ്പോൾ നന്നായിട്ട് കഴിക്കും കഴിച്ചിട്ട് ഒരു 500 കൊടുക്കും എന്നിട്ട് എത്ര റുപ്പി ബായ് അപ്പോൾ ബായ് ഏതെങ്കിലും ഒരു പൈസ പറയും നമുക്കത് അറിയത്തില്ലല്ലോ എന്നിട്ട് ബായ് എന്നിട്ട് പൈസ പോയി ബാക്കി പൈസ വരുമ്പോൾ ഇത്ര രൂപയല്ലേ എന്നാണ് ഇത്രയും ദിവസം ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ നോക്കി ഇവിടെ എവിടെയെല്ലാമാണ് നേപ്പാൾ ബോർഡർ നേപ്പാളിൽ ബോർഡറിൽ ഒരു വണ്ടിക്ക് ഏകദേശം 1,500 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ 1,500 ഒരാൾക്കാണോന്ന് അറിയത്തില്ല ഒരു വണ്ടിക്കാണോ എന്ന് അറിയത്തില്ല ഒരു വണ്ടിക്കാണെന്ന് തോന്നുന്നു 1,500 രൂപ ഒരു വണ്ടിക്ക് 1,500 രൂപ അവിടെ നിന്ന് പൈസ ആ ബോർഡറിൽ തന്നെ നമുക്ക് പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യണം
അങ്ങനെന്തൊക്കെയൊക്കെയോ കുറേ കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്നൊക്കെ നോക്കാൻ പോയിട്ട് നേപ്പാൾ എങ്ങനെയാണല്ലോ, ഒരു രണ്ട് ദിവസം ഫുള്ളൊന്ന് ബൈക്കിൽ തന്നെ ഹൈവേ മാത്രം പിടിച്ചൊന്ന് കറങ്ങിയിട്ട് റിട്ടേൺ അടിക്കണം. ഇനി ഒരു ദിവസം വരുമ്പം മൊത്തം ഒന്ന് കറങ്ങണം നേപ്പാളിൻ്റെ എ ടു ഇസെഡ്. ഏകദേശം ഏഴ് സ്റ്റേറ്റാണോ ഉള്ളത്? ഏഴ് സ്റ്റേറ്റാണെന്ന് തോന്നുന്നുള്ളത് നേപ്പാളിന്. അയ്യോ ഞാൻ 3 കിലോമീറ്റർ എന്തോ 3 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയൊക്കെയോ എഴുതി വെച്ചേക്കുന്നു. മൊത്തത്തിൽ ഡൗൺ ആയി കേട്ടോ ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ വന്നു പറഞ്ഞാൽ ഞങ്ങൾ നേപ്പാൾ ബോർഡറിൻ്റെ അടുത്ത് അതിൻ്റെ അവിടെ എത്തിയില്ലേ, ഇങ്ങോട്ട് എൻട്രി ആവുന്നതിൻ്റെ അവിടെ, നേപ്പാളല്ല അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത്, അവിടെ വെച്ച് തന്നെ ബിരിയാണി എഴുതി കേട്ടോ. 1 കിലോ 50 രൂപ ആദ്യം 1 കിലോ മേടിച്ചു, 2 കിലോ മേടിച്ചു ഞാൻ, 3 കിലോ മേടിച്ചു ഞാനും വിക്കിയും. ഏകദേശം 3/4 കിലോ ബിരിയാണി തിന്നു. റസാക്കും അജിത്തും കൂടെ 1/2 കിലോ ബിരിയാണി കേട്ടോ. ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ട് ഒന്നും നോക്കിയില്ല. രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ, രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ട് ഒന്നുമേ കഴിച്ചില്ലായിരുന്നു. കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലഡാക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മണാലി റോഡ് ക്ലോസ് ആയിരുന്നു. മണാലി റോഡ് ക്ലോസ് ആയതുകൊണ്ട് നല്ല മൂഞ്ചലായിപ്പോയി. ഒത്തിരി ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു, അതുവഴി ഇറങ്ങി പറഞ്ഞു വന്നു. പക്ഷേ നല്ല ക്ലോസാണ്, ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. എത്ര ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു? കുറേ ദിവസം വെയിറ്റ് ചെയ്തല്ലോ. ഞങ്ങളുടെ ലഡാക്കിൻ്റെ പാസ് വരെ തീരാറായി. 12 ദിവസം 13 ദിവസമൊക്കെ ലഡാക്ക് പാസ് എടുത്തേ, അതും തീർന്നു. എന്നിട്ട് ഞങ്ങൾ നോക്കി, ട്രൈ ചെയ്ത് നോക്കി, എവിടെന്ന് ഓപ്പൺ ആക്കിയേ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ റിട്ടേൺ അതുപോലെ തന്നെ കറങ്ങി കാർഗിൽ, പിന്നെ ദ്രാസ്, അത് ആ ഒരു റേഞ്ചിൽ തന്നെ വന്ന് ജമ്മു വന്ന് കാശ്മീർ, ജമ്മുവിൽ വന്ന് പക്ഷേ ശ്രീനഗർ വന്ന് ജമ്മു വന്ന് താഴെ വന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഉത്തരാഖണ്ഡ് ചാടി. അതൊക്കെ ഒരു പെട്ടെന്ന് പെട്ടെന്നായിരുന്നു കേട്ടോ, നല്ല സ്പീഡിൽ തന്നെ വന്നു. ഹൈവേ മാത്രം പിടിച്ചു വന്നു. അങ്ങനെ പെട്ടെന്ന് 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 വന്നു നേരെ ഉത്തരാഖണ്ഡ് ചാടി. അതുകൊണ്ട് ആ ഒരു സ്ഥലം കുറച്ച് മിസ്സായിപ്പോയി. എന്നാ ചെയ്യാനാ, മഞ്ഞ് ഇനിയും മാറ്റിയിട്ടില്ല അവിടെ മൊത്തം. ഇനിയും ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. ഞാൻ ഓൾറെഡി ലഡാക്കിൽ തന്നെ നല്ല സ്നോഫോൾ ആയിരുന്നു, അപ്പോൾ മണാലിയൊക്കെ ഭയങ്കര സ്നോഫോൾ ആയിരുന്നു. നേരെ അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഉത്തരാഖണ്ഡ് കയറി, ഇനി നേരെ നേപ്പാള്. മൊത്തത്തിൽ എന്നാ പറയണ്ടേ, നല്ല മഴ തുടങ്ങിയെന്നെ. ഇപ്പോൾ എന്നാ ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരു ഇത് ഇരിക്കുക. നോക്കാം, എന്താണേലും പറ്റുന്നത്രയും നോക്കട്ടെ. മഴയത്തൊക്കെ നമുക്കൊന്നും നടക്കില്ല, അതാണ് വലിയൊരു കുഴപ്പം. ഇതല്ല ബോർഡർ വേണം കൂടി, എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എടാ ഇതാണോടാ ബോർഡർ? അല്ലല്ലോ, അല്ല അല്ല, ഇന്ത്യ നേപ്പാൾ ബോർഡർ 1.2 കിലോമീറ്റർ ആണ്ട് എഴുതി വെച്ചേക്കുന്നു. ടടാ ഇന്ത്യ നേപ്പാൾ ബോർഡർ 1.ഇന്ത്യ നേപ്പാൾ ബോർഡർ. ഇവിടുന്ന് നേരെ പോയിട്ട് അകത്തോട്ട് പോകണം കേട്ടോ, ഇന്ത്യ നേപ്പാൾ ബോർഡറിന്. ഓക്കെ, ടടാ ടടാ നേപ്പാൾ. അങ്ങനെ നമ്മളൊരു രാജ്യം വിട്ട് അടുത്ത രാജ്യത്തേക്ക് പോവുക കേട്ടോ. ഭയങ്കര സ്ട്രിക്റ്റാന്നൊക്കെ പറയുന്നത് കേട്ടു, നമ്മുടെ ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസിങ് അങ്ങനെയല്ലോ, അങ്ങനെയാണല്ലോ കുറച്ച് സ്ട്രിക്റ്റാക്കി. വീഡിയോ എടുക്കാൻ പറ്റത്തേ ഇല്ലെന്നാ കേട്ടോ പറഞ്ഞേ, ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യാൻ നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ എന്നോട്. അതുകൊണ്ട് റിസ്ക് ഇതുവഴിയാണോടാ ഞാൻ എന്താവും അറിയത്തില്ല, എടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. എടുത്ത കുറേ പേരോട് ഭയങ്കര ദേഷ്യപ്പെട്ടുണ്ട്. ഞാൻ ഓൾറെഡി എല്ലാം അന്വേഷിച്ചിട്ടാണോ വരുന്നത്, ഇല്ലെങ്കിൽ നല്ല മൂച്ചിലാവും. പിന്നെ ഞാൻ വെറുതെ അവരുടെ മുന്നിൽ കിടന്ന് നാണം കണ്ടേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നോക്കാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് എടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നോവേ. അതെന്നാ നടത്തില്ല, അവിടെ അത്രയും വലിയ സേഫ്റ്റി ഉണ്ടോ? പോയൊരാൾ പറഞ്ഞ് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ അവർ ക്യാമറയൊക്കെ തട്ടിക്കളയും, പിന്നെ ക്യാമറയ്ക്ക് കൂടെ മുടക്കാൻ വേണ്ടിയുള്ള കാശ് വേണം, ഒപ്പിച്ചിട്ട് വേണം പോവാൻ. റിസ്ക് എടുക്കണ്ട, എടുത്തു വെച്ചോളാം പറഞ്ഞായിരുന്നു. നോക്കാൻ ആണെങ്കിലും എടുക്കാൻ പറ്റുക, നല്ലൊരു ഉപകാരമായിരുന്നു. ഇൻ്റർനാഷണൽ ബോർഡറല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, അപ്പം അവിടെ പോയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ നോക്കട്ടെ. ആണ്ട് ഇന്ത്യ നേപ്പാൾ ബോർഡർ ബാസ്തി ഇവിടെയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം. ഇവിടെ നിന്ന് 1.2 കിലോമീറ്റർ ഇന്ത്യ നേപ്പാൾ ബോർഡർ. കയറ്റിവിട് കയറ്റിവിട്. വന്ന് വന്ന് വണ്ടിയുടെ വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര സിമ്പിളായി കേട്ടോ. ഇപ്പോൾ നോർമൽ ബൈക്ക് ഓടിക്കുന്ന പോലെ വെട്ടിച്ച് വെട്ടിച്ച് വെട്ടിച്ചാണ് പോകുന്നത്. ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര പാടായിരുന്നു, നല്ല ലോഡായിരുന്നല്ലേ. വന്ന് വന്ന് ഞങ്ങളിപ്പോൾ കെട്ടി കെട്ടി കെട്ടിയുണ്ടല്ലോ, ആദ്യം വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ, കെട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ തന്നെ ഓർത്തു ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ എന്നെ താമസമായിരിക്കും, എന്നെ പാടായിരിക്കുമെന്ന്.
പക്ഷേ നേരെ തിരിച്ചായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊണ്ടല്ലോ. സിമ്പിളായി. ഇവിടെ നിന്ന് എങ്ങോട്ടാടാ മുക്കി, ഇവിടെ നിന്ന് എങ്ങോട്ടാടാ, ഏ എങ്ങോട്ടാ ബോട്ടർ വരുന്നേ, റൈറ്റോ? എന്നെ കൊല്ല നീനാണും വെല്ല നീതായ മണ്ണവാ നീതാ. ഇവിടെ കൂടരുത്, ഈ ഒരു റിക്ഷ കണ്ടോ, അതാ കേട്ടോ ബാൽറി വണ്ടി. ഇവിടെ നിന്നല്ല, എല്ലായിടത്തും ആ വണ്ടിയാണ് കൂടുതൽ. പെട്രോളൊക്കെ വെച്ച് മുതലാകുന്ന മുതൽ എവിടെ മുതലാകാനാ? യു പി വണ്ടിയാണല്ലോ കയറി വരുന്നത്. ഇതൊക്കെ ബോർഡർ ക്രോസിംഗ് പോകുന്ന വണ്ടിയാണോ ആർക്കറിയാം? പോലീസേ ഹെൽമെറ്റ് ഇട്ടില്ല, നമുക്ക് മാത്രം പെറ്റി തരും. നോക്കിയാൽ പോകുന്നേ, നിങ്ങളെല്ലാം പിടിച്ച് ജയിലിൽ പോകണം സാർ. മാസ്ക് നിർബന്ധമാണോ ഇവിടെ? അല്ല, ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ മാസ്ക് ഇടണം തോന്നുന്നു കേട്ടോ. കൊറോണ ടെസ്റ്റ് കാണുമോ നടത്തില്ല. ഇന്ത്യയിൽ വേറെ പുതിയ വേരിയൻ്റിനൊക്കെ വന്നൊക്കെ പറയുന്നത് കേട്ടു. നമുക്ക് നിങ്ങൾക്കൊരു ബഡ്ജറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ജമ്മു തൊട്ട് തിരിച്ച് കാശ്മീർ നമ്മൾ ഇറങ്ങത്തില്ലേ അവിടം വരെ, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറം ചിലവായിരിക്കും കേട്ടോ. റൂം, ഫുഡ് എല്ലാം പോകും. ടെൻ്റ് അടിക്കാം, പക്ഷേ നല്ല തണുപ്പ് കാണും. ഞങ്ങൾ എന്നിട്ട് പകുതി എത്തി ടെൻ്റ് ആട്ടം അടിച്ചേ, അതിനൊന്നും ഞങ്ങളൊരു കുറവ് വെച്ചില്ല. സ്ലീപ്പിംഗ് ബാഗ് മേടിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ടെൻ്റൊക്കെ അടിക്ക്, ലെഫ്റ്റാ, ഇതാണോടാ ഇതാണോ ഇന്ത്യ നേപ്പാൾ ബോർഡർ? ആർക്കറിയാം എടാ, എടാ ഇതാണോ നേപ്പാൾ ആ ബോർഡർ വരുന്നേ? ആ അതാണോ ബോർഡർ? നേരെ പോയി കയറിയേക്കാന്ന് പറ, തെറി കിട്ടും. റസാക്കൊക്കെ പോയി, അവങ്ക പോയിട്ടാങ്ക. എടാ അതാണോ ബോർഡർ? ഏ അവിടെ പോലീസ് ഇപ്പോൾ ഉണ്ട്. ഇവരെ എവിടെ കയറി പോവാടാ? ഏക്ക് മിനിറ്റ്, ഏക്ക് പാസ്. ആ ഓക്കെ, എവിടെ ഇറങ്ങിക്കടാ. കേരള, ഏക്ക് മിനിറ്റ്, ഏക്ക്. ആ ഓക്കെ 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 സാർ. അമ്മേ ഓക്കെ, ബൈക്ക് മൈ നമ്പറ് കേരള. ഏക്ക് മിനിറ്റ്, ഏക്ക്
அவங்க எங்க போறாங்க? அவங்க காணோம். அந்த அங்க குடு. ஹே? குடுத்து தெரிச்சிடு பாங்க அவங்கள. இந்தியா நேனா ஆப்ளோ. ஆ இந்தியா. இந்தியாமே கேரளா கேரளா வண்டி கேரளா காடி. ஆ நம்பர் ப்ளேட். காடி கேரளா கா ஆப்ளோ வேணே இந்தியா. இந்தியா ஐடி ப்ரூஃப். கேரளா கே ஹே ஏ டூர் பே निकले. ட்ராவல் வி ஆர் டிராவலர்ஸ். ஆ टू गाड़ी वन गाड़ी में यानी एंट्री फीस अवेलेबल फीस में आवे कितना रुपए अब ये तो टाइम के ऊपर दिन के ऊपर टाइम में है हाँ अच्छा ഗായ്സ് അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരാണെന്നൊക്കെ ഡൗട്ട് ആയി കേട്ടോ. അത് ഞാൻ അവസാനം വണ്ടി നോക്കിയിട്ട് ഇവർ ട്രാവലേഴ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്നും പറഞ്ഞില്ല. പൊക്കോളാൻ പറഞ്ഞ് എൻട്രി ചെയ്യേണ്ട പൊക്കോളാൻ പറഞ്ഞ് എൻട്രി ചെയ്യണമെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ. പൊക്കോളാൻ പറഞ്ഞു അവൻ വരണ്ട അവിടെ പോയി നല്ല കിളി കിളി കിളിച്ചു തൊട്ടുണ്ടോ കേട്ടോ അറിയത്തില്ല. മൊത്തത്തിൽ സീൻ തുറന്നു പാത്ത ആഫ്രിക്കക്കാരെന്ന് പറയും നമ്മളെ കണ്ട അവന്മാർ ഏതോ ഒരു വണ്ടിയുടെ മറവി പോയടാ നിർത്തിയോ ഓക്കെ താങ്ക് യു സാർ എവിടെ നിർത്തി അങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? നേപ്പാൾ. കുറേ നേരത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഇന്റർനാഷണൽ ബോർഡർ ഒന്ന് ക്രോസ് ചെയ്യണമെന്ന്. അതെങ്ങനെയോ ക്രോസ് ചെയ്തു. എന്തിയാവന്മാർ നേരത്തെ ഇറങ്ങണോ? ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നേപ്പാളാണ് കേട്ടോ. ആ ഓക്കെ ബൈ സാർ പാർക്കിംഗ് ഇത് ആ ഗൈസ് അങ്ങനെ വണ്ടി നിർത്തി കേട്ടോ. നമ്മൾ ഇപ്പം നിൽക്കുന്നത് നേപ്പാൾ. ഓ എനിക്കത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. നല്ല സന്തോഷം. ഇതാ കേട്ടോ ചെക്ക് പോസ്റ്റ്. നേപ്പാളീസിനെ കണ്ടല്ലോ. നമ്മളാ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നേപ്പാളിയാ കേട്ടോ. നേപ്പാളി മീൻ നേപ്പാളിലെ ആൾക്കാർ. ഓക്കെ അപ്പം നമുക്ക് ഇതിനൊരു ഇത് വരുത്തണം. എത്രയെന്നൊക്കെ ആദ്യം ചോദിക്കട്ടെ. എല്ലാ വണ്ടി അങ്ങനെ ചുമ്മാ കടത്തി വിടുന്നില്ലല്ലോ. ഇതിന് മെയിൻ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പുറത്ത്. എടാ എന്നാടാ പറഞ്ഞേ? എങ്ങനെയാടാ
नेपाल में कितना देते हैं? एक दिन का आपको 200 रुपए पड़ेगा। 200 रुपए नेपाली एक बैग में? हाँ, एक 200 रुपए। और उसके बाद फिर एक्स्ट्रा मतलब जो आप करवाएंगे उसी हिसाब से आप जोड़ लीजिए 7 डेज का। ओ वन എടാ നിന്റെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കാണിക്കടാ കറക്റ്റ് നമുക്ക് അറിയത്തില്ല എത്രയാ നിന്റെ ആണോ സുൽഫി ബ്ലോക്സ് അതെ ടി ടി എഫ് അല്ലേ സുൽഫി ബ്ലോക്സ് ഓ എന്താ സത്തം ഏ ആ പിന്നെ നേരെ തിരിഞ്ഞല്ലേ പറഞ്ഞു ഇവിടുത്തെ അവിടുത്തെ 150 അതാടാ പറഞ്ഞേ ഇവിടുത്തെ അവിടുത്തെ 150 രൂപ ഇവിടെ 200 രൂപ അതാണ് ലാഭം അല്ലേ നമുക്ക് ലാഭം എല്ലാം ഒന്ന് വാങ്ങിക്കാം അജേഷ് പെട്രോൾ അടിച്ചാണല്ലേ 1 ലിറ്റർ പെട്രോൾ 160 രൂപയാ അത് വന്ന് 100 കാശ് 100 രൂപയാ ആ ഓക്കെ അപ്പൊ ഇനി എവിടെ ഇത് എടുക്കുന്ന എവിടെ എൻട്രി ഒക്കെ എൻട്രി ഒക്കെ എവിടെ എടുക്കുന്നേ ഇത് എവിടെ പാസ് എടുക്കുന്നേ ഏ ബൈ ഓൺലൈൻ പാസ് ഓൺലൈൻ പാസ് ബൈക്ക് മേ കിത്തന റുപ്പി ബൈക്ക് നൈ ബൈക്കിന് എക്സ്ട്രാ ചാർജ് ആടാ ഒരാൾ ബൈക്ക് മേ ആയേഗാ ഗാഡി ആ മേ ഓ നമുക്ക് പൈസ ഇല്ലെന്ന് വണ്ടിക്കാ പൈസ ഓൺലി ബൈക്ക് ആ ഓക്കെ ഓക്കെ വൺ ഗാഡി കിത്തന റുപ്പി വൺ ഡേ कितना रुपी 200 रुपया इवन इवर आनो कमीशन उन्नो ഓക്കെ ഗൈസ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലാണ് കേട്ടോ ആ കാണുന്നത് ഇന്ത്യ ഈ കാണുന്നത് നേപ്പാൾ എങ്ങനെയുണ്ട് അപ്പം അത് നേപ്പാൾ ഇത് ഇന്ത്യ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് ഇന്ത്യ ഇത് നേപ്പാൾ അടിപൊളി അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഇൻ്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യും കേട്ടോ അതിൻ്റെ ഒരു ഹാപ്പിനാണ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പം ബാക്കി ഞാൻ ഇവിടെ ഇനി പാസ്സൊക്കെ എടുത്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം പാസ്സൊക്കെ എടുത്തു കഴിഞ്ഞു नेपाल में आएगा केरला से आएगा केरला में आए सर ट्रैवलिंग है ओके ओके थैंक यू गाइस अगर नम्बा वायु वी गाइस अगर नम्बा पास कटो പാസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നോ ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നാളിപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ മൊത്തത്തിൽ ബോറാവും ഓ നല്ല പൊടി കേട്ടോ ഇവിടെ ഓ കയ്യതാ കൈ വരാൻ മാറിപ്പോവാണല്ലോ വന്ന് അമ്മര എൻട്രി കാണുന്നില്ല അമ്മര എൻട്രി ഇപ്പം അങ്ങോട്ട് വരും ഓക്കെ ഓക്കെ കേറ് ആ അവിടെ
ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാവേ, അവന്മാരും കൂടെ വരട്ടെ. ഓക്കെ.